ഇക്കെന്നതിനെപ്പറ്റി പറഞ്ഞ ആനുഷംഗികമായി പറയുകയാണ്, ഒരിക്കൽ നമ്മളൊരു വിശ്വാസം അദ്ദേഹം ആർജിച്ചാൽ പിന്നെ അത് ആയുഷ്കാലം മുഴുവൻ ആ വിശ്വാസമാണ്. നമ്മൾ കൊണ്ടുകൊടുത്താൽ ഫയൽ നോക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും, ഉണ്ട് സാർ, ഒരു കുഴപ്പമില്ല, ഒപ്പിട്ട് തരും. അതേസമയത്ത് എന്തെങ്കിലും ചെറിയ സംശയമുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ ഫയൽ അദ്ദേഹം തിരിച്ചും മറിച്ചും നോക്കി വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടൊക്കെ ഒപ്പിടുള്ളൂ. എനിക്കറിയാം, ഇവിടെ നമ്മുടെ പ്ലസ് ടു സ്കൂളുകളുടെ ഫൈനൽ ലിസ്റ്റ് കോടതി പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ജോലിയാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അദ്ദേഹം ഡൽഹിയിൽ പോകാനായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് എല്ലാം റെഡിയായത്. ഞാനന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഒപ്പിടിച്ചു, പി ജെ ജോസഫ് സാറ്, അദ്ദേഹം ഒപ്പിട്ട് തന്നു, എല്ലാം നോക്കി. അപ്പം പെട്ടെന്ന് കൊണ്ടുപോയിക്കോ, സി എം പോവാണ്. അപ്പോൾ ഞാൻ തന്നെ ഫയലുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആലോചിക്കണം, ആദ്യമായിട്ട് പിന്നെ പ്ലസ് ടു സ്കൂളുകൾ നിലവിൽ വരികയാണ്. ആദ്യത്തെ സ്കൂളിൻ്റെ ലിസ്റ്റ് കോടതി അസാധുവാക്കി എൻ്റെ അടുത്ത് സെക്രട്ടറി മേ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാനദണ്ഡം അനുസരിച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരുപാട് സെൻസിറ്റിവിറ്റിയുള്ള ലിസ്റ്റാണത്. ഏതായാലും അതൊക്കെ തയ്യാറാക്കി പി ജെ ജോസഫ് മിനിസ്റ്റർ ഒപ്പിട്ടു. അവിടെ പോയിട്ട് ഞാൻ എയർപോർട്ടിൽ കാത്തു നിന്നപ്പോൾ മുഖ്യമന്ത്രി വന്നു, അദ്ദേഹം ഡൽഹിക്ക് പോകാൻ പോവാണ്. ആ, അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് കേൾക്കാം, ഇവിടെ ആ സെക്രട്ടറി വന്നിട്ടുണ്ടോ, നമ്മളെ ജയകുമാർ വന്നിട്ടുണ്ടോ, വിദ്യാഭ്യാസ സെക്രട്ടറി ചോദിച്ചിട്ടാണ് വരുന്നത്, മന്ത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ഉണ്ട് സാർ. ആ, എവിടെ ഫയൽ, എവിടെ, എല്ലാം നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയാണ്, കേസും മുഴക്കൊന്നും വരില്ലല്ലോ, ഞമ്മ ഒന്നും വരില്ല സാർ, ധൈര്യമായിട്ട് ഒപ്പിടാം. ആ, ഒന്നും നോക്കിയില്ല, ഒപ്പിട്ട് തന്നു. ഞാൻ പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥന് അതേ കൂടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള വിശ്വാസം ആ മുഖ്യമന്ത്രി എന്നിൽ അർപ്പിച്ചത് ഇപ്പോൾ എന്തൊരു ധന്യതയോടുകൂടിയാണ് ഞാൻ നോക്കുന്നത്, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനതൊക്കെ ഓർക്കുന്നത്. ആ രംഗം പഴയ തിരുവനന്തപുരം എയർപോർട്ടിൽ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ മറിച്ചു പോലും നോക്കിയില്ല, ഒപ്പിട്ട് തന്ന് കോടതിയിൽ പോയി, ഒരു കുഴപ്പമുണ്ടായില്ല. ആ പ്രീഡിഗ്രി ആ പ്ലസ് ടുവിൻ്റെ ലിസ്റ്റാണ് ഇവിടുത്തെ ആദ്യത്തെ എത്ര ആയിരം സ്കൂളോ മറ്റോ കൊടുത്ത ലിസ്റ്റാണത്. വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി പരിശോധിക്കാതെ എൻ്റെ വാക്ക് വിശ്വസിച്ച് ഒപ്പിട്ട് തന്നു എന്നുള്ളതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. ഒന്നും വെട്ടിയില്ല, നോക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു, ഒപ്പിട്ട് തരുന്നു. അതാണൊരു ഒരു വലിയ ലീഡറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിനറിയാം, ഒരു ഉദ്യോഗസ്ഥനിൽ വിശ്വാസം അർപ്പിച്ചാൽ അയാൾ നമ്മളെ ചതിക്കുകയില്ല എന്ന് തിരിച്ചറിയാനുള്ളൊരു മഹത്വമാണ് ഒരു വലിയ ലീഡറെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഓരോന്നും പരിശോധിച്ച് ഒപ്പിടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി നമ്മൾ പരിശോധന സ്വയം നടത്തും, മുഖ്യമന്ത്രി നമ്മളെ വിശ്വസിക്കുന്നു എന്നറിയുമ്പോൾ എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് പാഠമാണ് ഞാൻ അതിനകത്ത് നിന്ന് പഠിച്ചത്. അതുപോട്ടെ, പറഞ്ഞ് നമ്മളവിടെ എത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നാൽ, ഈ നീലക്കടമ്പ് എന്നുള്ള പടവും അതിനുശേഷം പിന്നെ വടക്കൻ വീരഗാഥയുമാണ് എന്നെ ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്താൻ സഹായിച്ചത്. പ്രത്യേകിച്ച് ഞാനെവിടെ പോയാലും ആളുകൾ, ഞാൻ ചെല്ലുമ്പോൾ തന്നെ ചില ചടങ്ങുകളൊക്കെ ചെല്ലുമ്പോൾ ചന്ദ്രലേപ സുഗന്ധം കേൾപ്പിക്കും, അതിൻ്റെ ഒരു സിഗ്നേച്ചർ സോങ് പോലെ ആയിട്ടുണ്ട്. ഞാൻ ആരോട് പറയും, നിങ്ങൾ എനിക്ക് കുറേ ചന്ദനലേപം വാങ്ങിത്തരണം, കാരണം ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇത് അടിച്ചുകൊണ്ട് വേണം ചെല്ലാൻ, കാരണം അത്രമാത്രം അത് എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് പോയി ആ പാട്ട്. പക്ഷേ മികച്ച കലാകാരന്മാരുമായിട്ടുള്ള ഒത്തുചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് ആ ഗാനം ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ബോംബെ രവിയെപ്പറ്റി കൂടി പറഞ്ഞില്ലെങ്കിൽ അതൊരു അനീതിയായിരിക്കും. കാരണം ഇത്രയും ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഞാൻ കണ്ടിട്ടില്ല. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യം ഈ പല്ലവി എഴുതി കൊടുത്തല്ലോ, ആ പല്ലവിക്ക് അദ്ദേഹം 12 ട്യൂണായിട്ടത് ഞാൻ പറഞ്ഞു. 12 ട്യൂണ് ഒരേ പല്ലവിക്ക് അദ്ദേഹം പല രാഗങ്ങളിൽ 12 ട്യൂണിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ 12 ട്യൂണും കൂടെ കേൾക്കുമ്പോൾ കൺഫ്യൂഷനാണ്. പിന്നെയാണ് നമ്മൾ പറയുന്നത് ആ സെക്കൻഡ് ട്യൂൺ ഈസ് ഓക്കെ, തേർഡ് ട്യൂൺ ഈസ് ഓക്കെ എന്നൊക്കെ പറയുന്ന എല്ലാം കേട്ടിട്ടാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഐ ഹാഡ് ലോട്ട് ഓഫ് ടൈം ബിക്കോസ് വേറെ വരികളൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഹാർമോണിയത്തിലിട്ട് ഇങ്ങനെ 12 ട്യൂൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ട്യൂൺ തന്നിട്ട് എഴുതുന്നതാണോ അദ്ദേഹത്തിന് ഇഷ്ടം? ഏ നോ 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 യു റൈറ്റ്. എന്നിട്ട് അദ്ദേഹം ഓരോ വാക്കിൻ്റെ അർത്ഥം ചോദിക്കും. ചന്ദൻ മത്തലബ് ചന്ദനം തന്നെ, ലേപ് ലേപ് അത് തന്നെ ഹിന്ദി വാക്ക് തന്നെ, സുഗന്ധം അറിയാമല്ലോ ഫ്രേഗ്രൻസ്. അങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചോദിക്കും. ഇതിവിടെ ബ്രേക്ക് ചെയ്യാമോ ഇല്ലയോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഓരോന്നും അദ്ദേഹം. ഒ എൻ വി സാറും പറഞ്ഞിട്ടുണ്ട്, ഈ ആരെയും ഭാവഗായകനാക്കും എന്നുള്ള പാട്ട് ആരെയും കഴിഞ്ഞൊന്ന് പോസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ഒ എൻ വി സാറിനോട് ചോദിച്ചിട്ടാണ് പാടി കേൾപ്പിച്ചു. ആരെയും ഭാവഗായ ഒരുമിച്ചാണ് സാർ എഴുതിയിരിക്കുന്നത്, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണെന്ന്. അപ്പോൾ അതാണൊരു നല്ല മ്യൂസിക് ഡയറക്ടറുടെ ലക്ഷണമല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം. എഴുതിക്കൊടുത്ത വരിയിൽ ഒരു വാക്ക് പോലും മാറ്റാതെ അതിൻ്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ രവിയെപ്പോലെ ഇത്രയും വൈഭവമുള്ള മറ്റൊരു ഒരു സംഗീത സംവിധായകനെ ഞാൻ കണ്ടിട്ടില്ല. ജോൺസൺ വളരെ വലിയ നല്ല സംഗീത സംവിധായകനാണ്,
അദ്ദേഹത്തിൻ്റെ സ്കൂളെന്ന് പറയുന്നത് ദേവരാജ മാസ്റ്ററുടെ സ്കൂളാണ്. അതാണ് ജോൺസൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ദേവരാജ മാസ്റ്ററുമായിട്ട് പറഞ്ഞാൽ ഞാനും ദേവരാജ മാസ്റ്ററുമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം സിനിമയൊക്കെ ഏറെക്കുറെ വിട്ടു. വിട്ടെങ്കിലും എനിക്കൊരു ഭാഗ്യമുണ്ടായി. തിരുവനന്തപുരം അദ്ദേഹം കരമനയുള്ളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവസാന കാലം അവിടെ ആയിരുന്നു. അന്ന് അദ്ദേഹം ഈ ചില പിന്നെ ശക്തിഗാഥ തുടങ്ങിയ പിന്നെ മ്യൂസിക് ട്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു കൂട്ടർ പോയിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് 5 പാട്ടുകൾ അദ്ദേഹത്തെ കൊണ്ട് റെക്കോർഡ് ചെയ്യിക്കാൻ തീരുമാനിച്ചു. 5 പാട്ടുകൾ ഞാൻ എഴുതി കൊടുത്തു. അത് യേശുദാസ് ഒരു പാട്ട് പാടി. അത് യേശുദാസ് അങ്ങനെ ടി വിക്ക് വേണ്ടി പാടലില്ല. പക്ഷേ ഈ ദേവരാജ മാസ്റ്റർ ആയതുകൊണ്ട് യേശുദാസ് ഒരു പാട്ട് പാടി, ജയചന്ദ്രൻ പാടി, ചിത്ര പാടി, മാധുരി പാടി, പിന്നൊരു ഡ്യുവറ്റ്. അങ്ങനെ 5 പാട്ട് എഴുതി കൊടുത്തു. അന്ന് ഞാനതിവിടെ പറയുന്നതിൻ്റെ കാരണം മ്യൂസിക് ഡയറക്ടർമാരെ പറ്റി പറയുന്നതുകൊണ്ടാണ്. ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ, ഭാഷയെ സ്നേഹിക്കുന്ന മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് വരികളിൽ നിന്ന് സംഗീതമുണ്ടാക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വരി, വാക്കുകൾ, വരികളൊരു 8-10 തവണ മാസ്റ്റർ വായിക്കും. അപ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തു. ഈ പുഷ്പാഭരണം ചാർത്തി വരുന്നൊരു സുരഭി മാസമേ, നെഞ്ചോട് ചേർത്ത് വെച്ചോമനിക്കാൻ ഒരു 5 തൽപ്പൂതരില്ലേ, തരില്ലേ 5 തൽപ്പൂതരില്ലേ. ഇതാണ് വരി. അദ്ദേഹം അത് എത്ര തവണ വായിച്ചെന്ന് എനിക്കറിഞ്ഞുണ്ട്. 8-ഓ 10-ഓ തവണ ഈ പല്ലവി വായിക്കും. വായിച്ചിട്ട് ഇങ്ങനെ തലകുലുക്കും. അപ്പോൾ പിന്നെ നമ്മളോട് പൊക്കോളം പറയാം, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് നമ്മളെ വിടുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കും. നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വരികൾ ഒരു പ്രത്യേക ട്യൂണിൽ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. സമാനതകളില്ലാത്തത്, രാഗബദ്ധമായത്, ഭാവബദ്ധമായ രീതിയിൽ അതിനെ പൊലിപ്പിച്ചെടുക്കുന്ന ഒരു വലിയ ആർട്ട് പിന്നെ മാസ്റ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. പാട്ട് അവസാനം ചെയ്തു വരുമ്പോഴത്തേക്ക് ഓഹ്, എൻ്റെ വരികൾക്ക് ഇത്ര ഭംഗിയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മുടെ പുതിയ മലയാള സിനിമകളിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷം വരാത്തതിൻ്റെ കാരണം ഈ സാഹിത്യവും സംഗീതവും തമ്മിലുള്ള ഈ പൊരുത്തമില്ലായ്മ കൊണ്ടാണ്. സാഹിത്യത്തിന് വന്ന പ്രാധാന്യക്കുറവ്, അർത്ഥമില്ലാതെ നമ്മൾ എത്ര സംഗീതം നമ്മൾ കേട്ടാലും അത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേൾക്കുന്നത് പോലല്ലേ ഉള്ളൂ. അതാണ് അർത്ഥത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക്, വരികളിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക്, നല്ല ലിറിക്സിലേക്ക് തിരിച്ചു വരുമ്പോൾ മലയാള സംഗീതം അതിൻ്റെ പഴയ ശോഭ, പൂർവ്വശോഭ വീണ്ടെടുക്കുമെന്ന് കൂടി ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് പടങ്ങളിൽ എഴുതി. പല പടങ്ങളും, പുറത്ത് വരാത്ത പടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിലും കോഴിക്കോട് തന്നെയാണ് ഒരു മ്യൂസിക് ലിറിക് റൈറ്റർ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു ആവിർഭാവത്തിന് കാരണമായിട്ടുള്ള സ്ഥലം. അതിന് ഒരു ഗുണം കൂടി ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാരെ എനിക്ക് ഇഷ്ടംപോലെ സ്നേഹം തരുന്നു. ആ സ്നേഹം തരുന്നതിനൊരു സുഗന്ധം കൂടി ചാർത്താൻ ഞാനൊരു ഗാനരചയിതാവാണ് എന്നുള്ളതും, പാട്ടുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടി ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യതയ്ക്ക് എൻ്റെ ഈ സിനിമ ജീവിതം ഉപകാരപ്പെട്ടു എന്നുള്ളത് കൂടി വളരെ കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതേസമയം അതിനകത്തുണ്ടാകാമായിരുന്ന അപകടമെന്ന് പറയുന്നത് ഇയാൾ ഉദ്യോഗത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, സിനിമയുടെ പിന്നാലെ നടക്കുകയാണ് എന്ന് ആരും പറയരുത് എന്ന് വളരെ നിർബന്ധബുദ്ധിയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, കണക്ക് കൂട്ടലുകളോടുകൂടി പ്രവർത്തിച്ച ഒരാളും കൂടിയാണ് ഞാൻ. അതിനകത്ത് ബുദ്ധിപൂർവ്വം തന്നെയാണ് അത്. അതൊരു അല്ലാതെ വൈകാരികമായി ഞാനൊരു ഗാനരചയിതാവാണ്, ഞാൻ കവിയാണ്, എനിക്കിങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്യോഗത്തിൽ തികഞ്ഞ പരാജയമായിപ്പോയേനെ. അത് പരാജയപ്പെടാതെ ഒരു സമാന്തരമായിട്ട് സംഗീതം കൊണ്ടു നടന്നു, അല്ലെങ്കിൽ ഗാനരചന കൊണ്ടു നടത്താൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഒരു സംഭവം കൂടി ഓർക്കുകയാണ്, ഗാനരചന കൊണ്ട് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രയോജനത്തെപ്പറ്റിയുള്ള സന്ദർഭം. ഞാൻ കുറച്ച് വർഷത്തിന് ശേഷം കോഴിക്കോട് കളക്ടർ സ്ഥാനമെല്ലാം മാറിയിട്ട് വേറെ ഏതോ പോസ്റ്റിലിരിക്കുമ്പോൾ ഒരു ലോക്കൽ ബോഡി എലക്ഷൻ, ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ എലക്ഷൻ, ത്രിതല പഞ്ചായത്തുകളുടെ എലക്ഷൻ നടക്കുമ്പോൾ ഞാൻ കണ്ണൂർ പിന്നെ ഒരു ഒബ്സർവറായിട്ട്, ഇലക്ഷൻ ഒബ്സർവറായിട്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ ഒബ്സർവറായിട്ട് കണ്ണൂർ പോയി. കണ്ണൂർ പോയപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണങ്ങി കഴിഞ്ഞ് എനിക്ക് വലിയ പണിയൊന്നുമില്ല, ഞാൻ ഇരിക്കുമ്പോൾ പോലീസുകാരൻ വിളിച്ചു, സാർ ഇവിടെ സംഘർഷമാണ്, രണ്ട് കൂട്ടർ തമ്മിൽ എന്തോ ഭയങ്കര പ്രശ്നമാണ്, ഒബ്സർവർ ഇവിടെ വരണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോയി, പോലീസുകാരൊക്കെ ഉണ്ട്. പോയപ്പോൾ അവിടെ എന്തോ ഒരു വഴക്ക്, അടിയായിട്ടില്ല അടിയാവും എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തോ ചട്ടം ലംഘിച്ചെന്തോ ചെയ്തു, ഒബ്സർവർ എന്തോ ചെയ്യണം, അതാണ് വിഷയം. അപ്പോൾ ഇതിൻ്റെ നടുനായകനായി നിൽക്കുന്ന ഒരാൾ വളരെ രൂക്ഷമായിട്ടുള്ള മുഖഭാവത്തോടു കൂടി നിൽക്കുകയാണ്, അയാളാണ് ലീഡർ എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്നങ്ങ് ഇറങ്ങി. അപ്പോൾ
ചിലക്ക് ഒബ്സർവ് ചിലപ്പോൾ ഒബ്സർവർക്കും അടി കിട്ടും എന്നുള്ള ഒരു നിലയിലാണ് അവിടുത്തെ സംഘർഷം. അപ്പോൾ ഈ രൂക്ഷമായി നിൽക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ നേതാവ് എൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് മിക്കവാറും കൈവിട്ട് പോകാനാണ് സാധ്യത. ഏതായാലും അയാളുടെ അടുത്തേക്ക് പോയി. ഈ രൂക്ഷമായി നോക്കിയ യുവാവ് എന്നെ നോക്കിയിട്ട് അതേ രൂക്ഷ സ്വരത്തിൽ തന്നെ ചോദിച്ചു, നിങ്ങളെന്നാണ്? സാറെന്നൊന്നും വിളിയതില്ല. നിങ്ങളല്ലേ ആ പാട്ട് എഴുതിയത്? ഞാൻ പറയത്, ആ ചന്ദനലേപ സുഗന്ധം ഞാൻ പറഞ്ഞാണല്ലോ, നല്ല പാട്ടായിട്ട്. ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായി, പ്രശ്നം തീർന്നു. ഞാനവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു, തോളത്ത് പിടിച്ചു. എന്താ പ്രശ്നം സ്നേഹിത? അത് സാർ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് തീർക്കാം. അപ്പോൾ ഈ ഗാനരചയിതാവാണ് ഈ ഒബ്സർവറായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് അയാളിലുണ്ടാക്കിയ പെട്ടെന്നുണ്ടാക്കിയ ഒരു മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. അയാൾക്ക് എന്നെ ആരാണ് ഒബ്സർവർ എന്ന് അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഏതൊരു ഒബ്സർവർ ഉദ്യോഗസ്ഥൻ വരുന്നേ വിചാരിച്ചുള്ളൂ. വന്നപ്പോൾ ഞാനാണ് ഈ പാട്ട് എഴുതിയത്. എന്നോട് അയാൾക്ക് ഒരു വ്യക്തിപരമായ ഒരു ഹൃദയബന്ധം ഉടനെ സ്ഥാപിതമായി. ഞാനതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളുടെ തോളത്തും കയ്യിലൊക്കെ തട്ടി, എന്താണ് സ്നേഹിത പ്രശ്നം പറ, നമുക്ക് തീർക്കാം. അത് സാരമില്ല സാറേ, തീർക്കാമെന്നുള്ളതേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാം. കാര്യത്തിലേക്ക് കടന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മളെന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പ്രശ്നം തീർന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഏകാന്തതയിലിരുന്ന് എഴുതിയൊരു പാട്ട് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെ അനുരണനങ്ങൾ, അത് വാസ്തവത്തിൽ കലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഒരു ഗാനരചയിതാവായി തീർന്നു എന്നുള്ളതിൽ എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനമുണ്ട്. ചില ദുഃഖങ്ങളും ഉണ്ട് അതിനകത്ത്. ആ ദുഃഖം എന്തെന്നും കൂടെ പറയണമല്ലോ. ഞാൻ പാട്ടുകളേക്കാൾ ഒരുപക്ഷെ അത്രയും തന്നെ അതിനേക്കാൾ കൂടുതൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുപരിപാടിയിലും എൻ്റെ കവിതകളെപ്പറ്റി പരാമർശമില്ല. ഒരു സ്റ്റുഡൻറ്റും എൻ്റെ കവിതകൾ പഠിക്കുന്നുമില്ല. അക്കാദമിക് പാണ്ഡിത്യം എൻ്റെ കവിതകളെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. കാരണം IASകാരൻ എന്ത് കവിത എന്നാണ്. പോരെങ്കിലോ ഗാനരചയിതാവൻ എന്ത് കവിത, പാട്ടെഴുതുന്നവനെന്ത് കവിത, ഇത്തരത്തിലുള്ള മുൻവിധികൾ കൊണ്ട് എൻ്റെ കവിത തമസ്കരിക്കപ്പെടാനും കൂടി ഗാനരചന അറിയാതെയാണെങ്കിലും നമുക്കിട്ടൊരു ചേത്ത്, അങ്ങനെ ഒരു ദോഷവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെനിക്ക് പശ്ചാത്താപമില്ല. കവിതയ്ക്ക് അവകാശപ്പെട്ട ഇടം ഇന്നല്ലെങ്കിൽ നാളെ നേടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കവിതയിലാണ് നമ്മുടെ സ്വത്വം. ഇത് കുറച്ച് പോപ്പുലർ ആർട്ട് ഫോം ആണെങ്കിലും കവിതയിലാണ് നമ്മുടെ സ്വത്വം ഇരിക്കുന്നത്. ഏതാണ്ട് 300-350 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ടാകും, 10-11 ആന്തോളജികളിലായിട്ട്. അതൊന്നും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല, അത് പോകട്ടെ. അതിപ്പോൾ നമ്മൾ എഴുതിയ കവിത ചർച്ച ചെയ്തോട്ടെന്ന് നിർബന്ധിക്കാൻ സാധ്യമല്ല. പക്ഷേ ഗാനങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുന്ന സമയം പോലും കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കവിതയെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവരതിനു വേണ്ടി മെനക്കെടുന്നില്ല എന്നുള്ളത് കുറച്ചൊരു നിരാശ ഒരു കവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, മലയാള ബുദ്ധിജീവികൾക്കിടയിലുള്ള ചില മുൻവിധികളുമുണ്ട്. ഒരു ഗാനരചയിതാവിൻ്റെ കവിതയിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല. അത് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഇതുപോലെ പാട്ടുകൾ പോലെ പൈങ്കിളി പോലെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി മുൻവിധിയുണ്ട്. രണ്ട്, IASകാരൻ്റെ കവിത എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയരുതോ എന്ന് പറയുന്ന ഒരു മലയാളി സിനിസിസവുമുണ്ട്. ഇത് രണ്ട് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കവിത എഴുതുമ്പോൾ കവിയാണ്. IASലെ ജീവിതം കൊണ്ട് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ടായി. ജീവിതത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിച്ചു. സാധാരണ ഒരു ജീവിതം കൊണ്ട് കാണാത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാൻ IAS എനിക്ക് കണ്ണു തന്നു. അതെല്ലാം എൻ്റെ കവിതയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഉലച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ കവിതയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനല്ലല്ലോ അതിനെപ്പറ്റി പറയേണ്ടത്. എന്നിട്ട് ഞാൻ ഈ സർവീസിൽ നിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഈ ദിവ്യ ചക്ഷുസ്സുകൾ, എൻ്റെ കണ്ണുകൾ, സഞ്ജയനെ പോലെ എനിക്ക് കിട്ടിയ കണ്ണുകളുണ്ടല്ലോ, അധികാരത്തിൻ്റെ കണ്ണുകൾ, ഇത് ഞാൻ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു കവിതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കവിത എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഗാനങ്ങളെക്കാൾ എൻ്റെ സ്വത്വം, എന്നിലെ ഞാൻ സന്നിവേശിച്ചിരിക്കുന്നത് എൻ്റെ കവിതകളിലാണ് എന്നുകൂടി ഇടയ്ക്ക് പറഞ്ഞു പോവുകയാണ്. കാരണം ഗാനങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം ഒരു രചയിതാവ് എന്നുള്ള നിലയ്ക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അത് കവിതകൾക്ക് കിട്ടേണ്ട പ്രാധാന്യത്തിൽ നിന്ന് കവർന്നെടുത്തതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് നിരാശയുമുണ്ട് എന്ന് പറയാതിരിക്കാനും വയ്യ. സഞ്ചാരം 10-ാം വോളിയം പെൻ ഡ്രൈവിൽ അലാസ്ക, സൈബീരിയയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ഭൂപ്രദേശം, മഞ്ഞുമൂടിക്കിടക്കുന്ന പർവ്വത പ്രദേശങ്ങളും അതിലൂടെ ശ്വാനന്മാർ വലിക്കുന്ന മഞ്ഞുവണ്ടിയിലെ യാത്രയും ഗ്ലേഷ്യറുകളും വനങ്ങളും തടാകങ്ങളും അമേരിക്കൻ സ്വർണാന്വേഷണ നാളുകളുടെ ബാക്കിപത്രങ്ങളും ഗോത്ര സംസ്കാരവും തുടങ്ങി അലാസ്കയിലെ 100 കാഴ്ചകൾ. റൊമേനിയ, ചരിത്രമുറങ്ങുന്ന പട്ടണങ്ങൾ, നിഷ്കളങ്ക ജീവിതം പുലരുന്ന ഗ്രാമങ്ങൾ, പുരാതന കോട്ടകൾ, ആധുനിക നിർമ്മിതികൾ, റൊമേനിയ വേറിട്ടൊരനുഭവമാണ്. ഓസ്ട്രിയ,
ആൽപ്സ് പർവ്വതം അനുപമമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിച്ച നാട്, ഡാന്യൂബ് തഴുകി ഉണർത്തിയ സംസ്കാരങ്ങളുടെ നാട്, ചരിത്രത്തിന്റെ കുളമ്പടിപ്പാടുകൾ പതിഞ്ഞ വിയന്നയും കലയുടെയും സംസ്കാരത്തിന്റെയും ആധുനികതയുടെയും ആഘോഷ കാഴ്ചയൊരുക്കുന്ന ഓസ്ട്രിയൻ പട്ടണങ്ങളും ഗ്രാമങ്ങളും അനുവാചകന് അനിർവചനീയമായ അനുഭവമാകുന്നു. സ്ലോവാക്യ മണ്ണും മനുഷ്യനും തമ്മിലുള്ള രാഗസാന്ദ്രമായ ബന്ധം കണ്ടെടുക്കാവുന്ന നാട്. ഭൂതകാലത്തിന്റെ ശേഷിപ്പുകളും പ്രകൃതി ഭംഗിയും ചരിത്ര നിർമ്മിതികളും സാംസ്കാരിക സവിശേഷതയും കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്നു സ്ലോവാക്യ. ഫുക്കറ്റ് ആൻഡമാൻ കടലിൽ തായ്ലാന്റിന്റെ ഭാഗമായ സുന്ദരദ്വീപ്. ബുദ്ധക്ഷേത്രങ്ങളും ആചാരങ്ങളും ടൂറിസം ആക്ടിവിറ്റികളും വിചിത്ര ഭക്ഷണവും കടൽ കാഴ്ചകളുമെല്ലാം ഫുക്കറ്റിനെ വ്യത്യസ്തമാക്കുന്നു. സഞ്ചാരം വോളിയം നമ്പർ 10. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അറുതി ഉണ്ടാവണമല്ലോ. അങ്ങനെ കോഴിക്കോട് കളക്ടറായിട്ട് വളരെ സന്തോഷമായിട്ട് ഞാനിരിക്കുക എന്ന സമയത്ത് ഒരു 2 വർഷത്തിൽ കൂടുതലേ 2 വർഷം 8 മാസമായപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മാറ്റമുണ്ടായി. മാറ്റമുണ്ടാവുന്നതിനും ഒരു പശ്ചാത്തലം പറയേണ്ടതുണ്ട്. അവിടെ കുറച്ച് അക്രമപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വടകര, വാണിമൽ, നാദാപുരം പ്രദേശത്തൊക്കെ ഇരുവിഭാഗക്കാർ തമ്മിലുള്ള ചില സംഘർഷങ്ങളും 1-2 കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആയത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെയാണ്. അപ്പോൾ അന്നത്തെ മന്ത്രി റവന്യൂവും ടൂറിസവും ഒരു മന്ത്രിയാണെന്ന് കൈകാര്യം ചെയ്യുന്നത്, ശ്രീ PS ശ്രീനിവാസൻ എന്ന് പറയുന്ന CPI പ്രബലനായ മന്ത്രി. അദ്ദേഹത്തിന് എൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ വളരെ ഇഷ്ടമാണ്. എന്നോട് കൂടെ പറയും, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പോക്കി ഞാൻ നിങ്ങൾക്ക് വേറൊരു ജോലി വെച്ചിട്ടുണ്ട്, ടൂറിസത്തിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയും. അത് ഒരു സ്നേഹമായിട്ട് ഞാൻ കരുതിയുള്ളൂ. ഏതായാലും സെപ്റ്റംബർ മാസത്തോടുകൂടി ട്രാൻസ്ഫർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അന്ന് ഞാനീ പറഞ്ഞല്ലോ ചില പ്രശ്നങ്ങളുള്ള സമയമാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 മാസം കൂടി ഇവിടെ തുടരാൻ അനുവദിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഞാനായിരുന്നതുകൊണ്ട് എന്നെ മാറ്റി ആ പ്രശ്നം പരിഹരിച്ചു എന്നേ വ്യാഖ്യാനിക്കൂ. ഈ പ്രശ്നം പരിഹരിച്ചിട്ട് ഞാൻ വരാം. അങ്ങനെ എനിക്ക് 2 മാസം കൂടി സാറ് PS ശ്രീനിവാസൻ മിനിസ്റ്റർ അനുവദിച്ചു തന്നു. ഡിസംബറോടുകൂടി ഞാൻ കോഴിക്കോട് വിട്ടു. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ സന്തോഷമായിട്ട് കോഴിക്കോടുകാരൻ എനിക്ക് ഏറ്റവും വലിയ ഹൃദ്യമായ യാത്രയയപ്പ് തന്നു. ഞാനന്ന് അവിടുത്തെ ടാഗോർ തിയേറ്ററിൽ പ്രസംഗിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാനിപ്പോഴും അതിന് അർത്ഥപൂർണമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു ജീവിതത്തിലൊരു വസന്ത സ്മൃതി പോലെ ഈ ദിവസവും ഈ കോഴിക്കോട് കഴിഞ്ഞ ദിനങ്ങൾ എന്നും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ആലോചിച്ച് പറഞ്ഞതാണ്. ഒരു വസന്ത സ്മൃതി പോലെ എന്നും ഈ ദിവസങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു വസന്ത സ്മൃതി എന്ന് പറയാവുന്നത് എൻ്റെ കോഴിക്കോടൻ ദിനങ്ങൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴുമില്ല. ഞാൻ പിന്നെ നേരെ പോയത് ടൂറിസം ഡയറക്ടറായിട്ടാണ്. അത് 1998 ഡിസംബറിൽ. ഞാൻ പറഞ്ഞല്ലോ മിനിസ്റ്റർ രണ്ടും റവന്യൂവിനും ടൂറിസത്തിനും ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി. ടൂറിസം ഡയറക്ടറായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പാർക്ക് വ്യൂ എന്നുള്ള കെട്ടിടത്തിൽ ജോലി ആരംഭിച്ചു. ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടം, കളക്ടർഷിപ്പ് കഴിഞ്ഞു, ടൂറിസം എന്ന് പറയുന്ന ഒരു വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുകയാണ്. എനിക്ക് മുമ്പ് ടി ബാലകൃഷ്ണൻ അവിടെ ടൂറിസം ഡയറക്ടറായിരുന്നു. അദ്ദേഹം കുറച്ച് അതിനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ ആളാണ്. ടൂറിസത്തിൽ എൻ്റെ കാലത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ എടുത്തു പറയത്തക്കതായ ഒരു നേട്ടം എന്നത്, നേരത്തെ തന്നെ ആരംഭിച്ചൊരു പ്രക്രിയ, ടൂറിസം വകുപ്പിനെ ആധുനികവൽക്കരിക്കുക എന്നൊരു പ്രക്രിയയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു. എനിക്കായി എന്നുള്ളതിനേക്കാളും ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിന് അന്നത്തെ മന്ത്രി എനിക്ക് തന്ന പിൻബലം വളരെ വലുതാണ്, എന്നിൽ അർപ്പിച്ച വിശ്വാസം വളരെ വലുതാണ്. അന്നാണ് ആദ്യമായിട്ട് ഈ കേരള ടൂറിസത്തിന് ഒരു മേൽവിലാസം ഉണ്ടാവുക മാത്രമല്ല, അത് ഒരു ലോക വിപണിയിൽ ശ്രദ്ധിക്കപ്പെടത്തക്ക രീതിയിൽ ഇത് അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങിയ കാലം അപ്പോഴാണ്. ഞാൻ കൊച്ചിയിലുള്ളൊരു അഡ്വർടൈസിങ് ഏജൻസിയിൽ പോയിരുന്ന്
നമ്മളവരെ നമ്മൾ എംപാനൽ ചെയ്തിട്ട് അവിടെ പോയിരുന്ന് നമ്മുടെ ഓരോ പരസ്യവും അവരോടൊപ്പം ഇരുന്ന് രൂപകൽപ്പന ചെയ്യുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് എറണാകുളത്തിനിടയിൽ എന്തുമാത്രം സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ളത് അന്നത്തെ കാലത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഒരു ടാഗ് ലൈൻ വേണം, കേരളത്തെപ്പറ്റി വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല, ഒരു ടാഗ് ലൈൻ വേണം. അങ്ങനെയാണ് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനും നമുക്ക് ആദ്യമായിട്ടുണ്ടാകുന്നത്. പലരും ചോദിക്കുന്നുണ്ടത് ഞാൻ എഴുതിയതാണോ, വേറെ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ അവരെഴുതിയതാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം പറഞ്ഞാൽ എൻ്റെതാണോയെന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, അതാണ് അതിൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ അവിടെ ഈ ആഡ് ഏജൻസിയിലെ ഒരു കോപ്പി റൈറ്റർ കുര്യാക്കോസ് എന്നാണ് അയാളുടെ പേര്. കുര്യാക്കോസ് ഇങ്ങനെ എന്തൊക്കെ എഴുതുന്നുണ്ട്, ഇത് മതിയോ അത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്, പലതും എഴുതുന്നുണ്ട്. ഒരു എനിക്കൊണ്ടൊരു 100 എണ്ണം എഴുതിയിട്ടുണ്ടാവും. അത്രമാത്രം എഴുതി ഒന്നും നമുക്ക് ബോധ്യമാവുന്നില്ല. ഞാനിവിടെ പോയിരിക്കുകയാണല്ലോ, അങ്ങനെ പലതും എഴുതി, പലരും എഴുതി, ഞങ്ങൾ ചേർന്ന് എഴുതി. അവസാനം ഗോഡ്സ് കൺട്രി, ഗോഡ്സ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഗോഡ്സ് ഗോഡ് എന്ന് വന്നത് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണെന്നുള്ള ഐതിഹ്യം അതൊന്ന്, അതവിടെ പോയാൽ പോലും അത് വേണ്ട. ഗോഡ്സ് കൺട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്, എല്ലാ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ രാജ്യമാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ടൂറിസത്തിൽ അത്രത്തോളം ഗഹനതയുടെ ആവശ്യമില്ല. എങ്കിലും കേരളത്തിൻ്റെ ഒരു ഇപ്പോഴും വികലമാക്കപ്പെടാത്ത ഒരു ചാരുത, ഒരു സൗന്ദര്യം, ആ പ്രകൃതിയുടെ ഒരു ഹരിത ഭംഗി ഒക്കെ ഉണ്ടല്ലോ. ഇത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാക്കി ഇതിനെ മാറ്റുന്നു എന്ന സൂചന വരത്തക്ക രീതിയിലാണ് ഗോഡ്സ് കൺട്രി, ഗോഡ്സ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞു വന്നത്. അപ്പോൾ കിങ്ഡം വേണ്ടെന്ന് ഞാൻ വെച്ചു. കാരണം എന്താ വെച്ചാൽ അത് കിങ്ങിൻ്റെ അല്ലേ, ഇപ്പോൾ കിങ് തന്നെ വേണമെന്നില്ലല്ലോ. കിങ് മാത്രമല്ല, ഒരു മൊണാർക്കിയുടെ കാര്യം ആവശ്യമില്ല. അങ്ങനെ കൺട്രി മതി, ഗോഡ്സ് കൺട്രി. ഇപ്പോൾ എന്നാൽ പോരാ, അതിനകത്ത് എന്തോ സംതിങ് ഈസ് മിസ്സിങ്. അപ്പോഴാണ് ഗോഡ്സ് ഓൺ കൺട്രി, ഈ ഓൺ ആണ് എൻ്റെ ഓൺ, ഞാനതിനകത്ത് ആകെ ചെയ്തതാണ് ഈ ഗോഡ്സ് കൺട്രിക്ക് ഒരു ഇൻസേർട്ട് ചെയ്ത് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടമായി. അതിന് ഞാൻ പറഞ്ഞത് എൻ്റെതാണോ എന്ന് ചോദിച്ചതിൽ ആണെന്നും പറയാം, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാം. രസകരമായിട്ടുള്ളൊരു കാര്യം, അന്ന് വീണ്ടും മിസ്റ്റർ കരുണാകരൻ സാറാണെന്ന് മുഖ്യമന്ത്രിയും ടൂറിസത്തിൻ്റെ ചാർജ്. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ പിന്നാലെ ഒരുപാട് പേര് ഇറങ്ങുമല്ലോ. നമുക്ക് കയ്യിലുള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് കളയാം, നമ്മൾ നടത്തുന്നത് ശരിയല്ല. അങ്ങനെ KTDC കയ്യിലുള്ള ചില പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് ബോൾഗാട്ടി കൊട്ടാരമൊക്കെ വിൽക്കാനായിട്ട് ചില ഇടനിലക്കാരൊക്കെ വന്ന് ഓരോ വലിയ ഗ്രൂപ്പിനൊക്കെ ഇത് കൊടുത്ത് കളയാം, കൊടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിക്കും ആശയപരമായിട്ടത് വേണമെങ്കിൽ കൊടുക്കാം, നന്നായി വരണമെങ്കിൽ നന്നായി വരട്ടെ എന്നുള്ള ആശയമേ ഉള്ളൂ. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞ് നമുക്ക് അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം, ടൂറിസം നന്നാവണ്ടേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞ് കൊടുക്കാം സാറേ, പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.